ഹായ് ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീട്ടിലെ പിരാന മത്സ്യം വാങ്ങിച്ചു കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. പിരാന എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ആമസോൺ നദികളിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ പിരാനയല്ല ഇത്. ഇത് നമ്മുടെ നാട്ടിൻപുറത്ത് വളർത്തുന്ന മീനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഒരു സവാള എടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് പറയണില്ല കേട്ടോ, നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ചിട്ട്. പിന്നെ നമ്മളിന്ന് വാളംപൊളി ഇട്ടാണ് വെക്കുന്നത്. അപ്പം അതും ഒരു പാത്രത്തിൽ നനച്ച് നനയ കുതിരാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും പിന്നെ മീനും. മീൻ നമ്മൾ വാങ്ങിക്കുമ്പോഴേ അത് ഒരു മീൻ മുഴുവനായിട്ടാണ് വാങ്ങിക്കുക. അത് തൂക്കം മീറ്റ് മാത്രം 1.5 കിലോയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ മുറിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. റെഡ് കളറും ബ്ലാക്ക് കളറും മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഈ മീൻ വരുന്നത്. നമ്മളാദ്യം കറിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറിച്ചട്ടി ഒന്ന് ചൂടായിട്ട് വന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാവേ. ഇതിപ്പോൾ നമ്മൾ കഴുകി വെച്ചത് കാരണം അതിൽ വെള്ളമായിട്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ഒന്ന് പോയി വറ്റി വരുന്നവരെ വീട്ടിയാണ്. അപ്പോൾ അത് ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2-3 ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ എണ്ണം കൂടാൻ പാടില്ല, ഒരു 5-6 അത്രേ പാടുള്ളൂ. അതിനുശേഷം സവാള ഇട്ടു, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വേപ്പിലയും കൂടി നമുക്ക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാവേ. സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിലേക്കുള്ള പൊടികളെല്ലാം, എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂണും മുളക് പൊടി 3 ടീസ്പൂണും ഉപ്പ് ആവശ്യത്തിനും മഞ്ഞപ്പൊടി 3/4 ടീസ്പൂണുമാണ് എടുത്തിരിക്കുന്നത്. ടീസ്പൂൺ എന്ന് ഉദ്ദേശിച്ചതേ ഈ കുപ്പിക്കകത്ത് തന്നെ ഉണ്ടാവുന്ന ഒരു സ്പൂണില്ലേ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മളിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ ഓൾറെഡി വരുന്ന സ്പൂണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സ്പൂണിൻ്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. മസാലയുടെ പച്ചമണക്ക് മാറിയപ്പോൾ നമ്മൾ അതിലേക്ക് പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു. പുളി പിഴിഞ്ഞ് അരിച്ചിട്ടാണ് ഒഴിച്ചത്. ഒപ്പം ആവശ്യത്തിന് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര വെള്ളം കുഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ചാറ് വറ്റി കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മസാലയുടെ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള മീനുകളും കൂടി ഇട്ട് കൊടുക്കാം. മീനെല്ലാം പൊന്തി കിടക്കുകയാണ്. അപ്പോൾ നമ്മളതൊന്ന് പതുക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് സ്പേസിൽ ഇരുന്നോളും. പേരക്കുറയൊക്കെ നമ്മുടെ കറി വറ്റി വരുന്നുണ്ട്. അപ്പം നമ്മളതിൻ്റെ മുകളിൽ 3 തണ്ട് കറിവേപ്പിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് താളിക്കാനാണ്. അപ്പോൾ ഒരു പിടി ചെറുള്ളി എടുത്തിട്ട് ഞാനിപ്പോൾ താളിക്കാൻ പോണത്. അപ്പോൾ അത് ചെറുതായി ചെറുതായി അരിഞ്ഞിട്ട് താളിക്കുക. അതിൻ്റെ പ്രത്യേകം എടുക്കണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ട് അത് എടുത്തിട്ടില്ല. അപ്പോൾ താളിച്ചതിന് ശേഷം കറിയുടെ മുകളിൽ ഇട്ടിട്ട് നമുക്ക് കുറച്ചേരം മൂടി വെക്കാം കേട്ടോ.